So, unit number 12, thermodynamics. Actually, thermodynamics is deals with the study of macroscopic variables, such as pressure, volume, temperature, and mass and internal energy. ഇപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്നാണ്, നമ്മൾ ഒരു പ്രഷർ വ്യത്യാസം വരുത്തിയാലോ, വോളിയം വ്യത്യാസം വരുത്തിയാലോ, ടെമ്പറേച്ചർ വ്യത്യാസം വരുത്തിയാലോ, അല്ലെ മാസിന് എന്തെങ്കിലും ചേഞ്ച് വന്നാലോ, ഇൻറ്റേണൽ എനർജിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നാലോ, ഇങ്ങനെ വരുന്ന മാക്രോസ്കോപ്പിക് ചേഞ്ചുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഓർത്താൽ മതി. Thermodynamics deals with the study of macroscopic variables such as pressure, volume, temperature, mass and internal energy, etc. Okay. Also, it deals with the concept of heat and temperature. Alle? Or it deals with the conversion between heat and work. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, കാർനോട്ട് എഞ്ചിനകത്തൊക്കെ നമ്മളൊരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്നു, ആ ഹീറ്റ് കൊണ്ട് അവൻ എന്നാ ചെയ്യും, വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫലിത ഫലമായിട്ടുള്ള ഹീറ്റിനെ സോഴ്സിൽ നിന്ന് എടുത്തതിന് ശേഷം സിങ്കിൽ വിട്ട് തരും. സോ ഇറ്റ് ഈസ് എ ഇൻറ്റർ കൺവേർഷൻ. ഓർ ഹീറ്റ് വർക്കായി മാറുന്നതോ വർക്ക് ഹീറ്റായി മാറുന്നതോ, അങ്ങനെയുള്ള സ്റ്റഡികളാണ് തെർമോഡൈനാമിക്സിൽ ഡീൽ ചെയ്യുന്നതെന്ന് പറയാം. അപ്പം ആദ്യം നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത്, വാട്ട് ഈസ് മീൻ ബൈ എ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം. ഒരു രണ്ട് സിസ്റ്റം മനസ്സിലായോ, എ സിസ്റ്റം. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയോ ഒരു ഹീറ്റ് എഞ്ചിനോ എന്തെങ്കിലും എടുക്കാം. എ സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം വിത്ത് അതർ സിസ്റ്റം, ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് സച്ച് ആസ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എക്സെട്ര ആർ കോൺസ്റ്റന്റ്. മനസ്സിലായ കാർത്തി? രണ്ട് സിസ്റ്റം ഉണ്ട്, ഇൻ വിച്ച് എ സിസ്റ്റം ഈസ് ഇൻ തെർമോഡൈനാമിക്കൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ സിസ്റ്റം, ദെൻ ദയർ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ സച്ച് ആസ് മൈക്രോസ്കോപ്പിക് വേരിയബിൾസ് ആർ കോൺസ്റ്റന്റ്. അങ്ങനെ ഒരു രണ്ട് സിസ്റ്റം എടുക്കുവാണ്. ഇവിടെ ഒരു സിസ്റ്റം നമുക്കുണ്ട്, ഇതിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തന്നെയാണ്. ഇതിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറെങ്കിൽ ഇങ്ങോട്ട് വല്ലോ ഹീറ്റോ വല്ലോ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം രണ്ട് സിസ്റ്റവും തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം എന്നാണ് പറയാം. ഇനി ഇതൊരു സിസ്റ്റം നമ്മൾ എടുത്ത്, രണ്ട് സിസ്റ്റം ആണെന്ന് പറഞ്ഞ്, അപ്പം അതിൻ്റെ ചുറ്റുമുള്ള ഈ റീജിയൻ, അതിനെ നമ്മൾ എന്നായിരിക്കും വിളിക്കണേ, പക്ഷേ നമുക്ക് ആവശ്യം വരും, സറൗണ്ടിങ്. സറൗണ്ടിങ്സ്. അപ്പം ഹീറ്റ് ചിലപ്പം ഇവൻ എന്നാ ചെയ്യും, സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുന്നതെന്ന് പറയുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല, ആ സിസ്റ്റത്തിനെ നമ്മളിപ്പം എയർലെ വെച്ചിരിക്കുന്നതെങ്കിൽ അതാണ് അതിൻ്റെ സറൗണ്ടിങ്. ഇനിയിപ്പം ഒരു സോഴ്സ് സെയിൽ അല്ലെ ഹീറ്റ് തരുന്ന ഒരെണ്ണത്തിലെ വെച്ചാക്കുവാണെങ്കിൽ അതാണ് അതിൻ്റെ സറൗണ്ടിങ്. സോ ഇനി സറൗണ്ടിങ് ആയിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ സറൗണ്ടിങ്ങിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തന്നെയായിരിക്കണം സിസ്റ്റത്തിൻ്റെ
പ്രഷറും വോളിയവും ടെമ്പറേച്ചർ. നെക്സ്റ്റ് നമുക്ക് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിയമങ്ങൾ, ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. ആദ്യത്തെ ലോയുടെ പേരറിയാവോ? ആദ്യത്തെ ലോയാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ZERO, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. പറയുന്നതിനാണ് കൺസിഡർ ത്രീ സിസ്റ്റംസ്. മൂന്ന് സിസ്റ്റങ്ങൾ കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് ഫസ്റ്റ് സിസ്റ്റം എ, ദിസ് ഈസ് അനദർ സിസ്റ്റം ബി, വിച്ച് ബോത്ത് ആർ സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ സിസ്റ്റം സി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തന്നെയാണ് ഇതിൻ്റെ. സോ ദിസ് ഈസ് ദ തെർമോഡൈനാമിക്കൽ സിസ്റ്റം എ, ദിസ് ഈസ് തെർമോഡൈനാമിക്കൽ സിസ്റ്റം ബി, ദിസ് ഈസ് തെർമോഡൈനാമിക്കൽ സിസ്റ്റം സി. ഇഫ് എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് സി, ഇത് രണ്ടും ഇവൻ ഇവനോട് ഇക്വിലിബ്രിയാണ്, ഇവൻ ഇവനോട് ഇക്വിലിബ്രിയാണ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവർ പരസ്പരം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. എന്നോട് പറയാം, ഇഫ് എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് സി, ദെൻ എ ആൻഡ് ബി ആർ ഇൻ ഇക്വിലിബ്രിയം. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ അതേ ടെമ്പറേച്ചറും വോളിയവും പ്രഷറുമാണ് ഇതിന്, ഇതിൻ്റെ അതേ ടെമ്പറേച്ചറും വോളിയവും പ്രഷറുമാണ് ഇത്. ഇത് രണ്ടിനും ബാധകമല്ലേ? അങ്ങനെയെങ്കിൽ ഇവർ രണ്ടും എങ്ങനെയായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ശരിയല്ലേ? ദാറ്റ് ഈസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എഴുതിത്തരാം. ഇഫ് എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി thermodynamic equilibrium with C, then A and B are in thermal equilibrium. എന്നിട്ട് ഈ പടം വരയ്ക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരുമിച്ച് എഴുതാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതാണ്, അതായത് നമുക്കറിയാം ഇത് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്നാ കാർത്തി? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ പറ്റുള്ളൂ. അപ്പം ഞാനൊരു എനർജി അല്ലെ, ഒരു ഹീറ്റ് എനർജി, ഒരു സിസ്റ്റം എനിക്കുണ്ട്, ഒരു സിസ്റ്റം എനിക്കുണ്ട്, ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് ഞാൻ ഇവിടുന്ന് ഒരു ഹീറ്റ് എനർജി കൊടുത്താൽ, എന്നിട്ട് ഹീറ്റ് എനർജിയുടെ ലെറ്റർ നിങ്ങൾ ഏതാ ഉദ്ദേശിക്കുന്നത്? ക്യൂ അല്ലേ? ക്യൂ കൊടുത്താൽ ആ എനർജി, അതിൻ്റെ ഇൻറ്റേണൽ എനർജി യു, ഇൻറ്റേണൽ എനർജി വർദ്ധിപ്പിക്കുന്നതിനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിനും ഉപയോഗിക്കും. അപ്പം എങ്ങനെയായിരിക്കും? ദ ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് ഈക്വൽ ടു, എന്നെങ്കിൽ അങ്ങനെ എഴുതാം, ഈസ് ഈക്വൽ ടു ദ സമ്മേഷൻ ഓഫ് ദ ഇൻക്രീസ് ഇൻ ഇൻറ്റേണൽ എനർജി ആൻഡ് ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലേ. സോ എല്ലാത്തിലെയും വേരിയേഷൻ ഡെൽറ്റ കൊണ്ട് എഴുതാം. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, പി ഡെൽറ്റ വി. അപ്പോൾ സബ്സ്റ്റിറ്റ് ചെയ്ത് എങ്ങനെയാവും? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എങ്ങനെയാണ് പറയുന്നത്?
the heat energy അല്ലെങ്കിൽ the heat supplied or given given മതി the heat given to a system is equal to equal to ഇതിന്റെ ഏക്യ equal to the summation of the increase in internal energy adana u and external work and external work external work are yane system yane so the external work w done by the system ഓർത്തോണ ആ വാക്ക് ചിലപ്പോൾ ഞാൻ ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയും ചിലപ്പം ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയും സിസ്റ്റത്തിന് മേൽ ചെയ്യുന്നു അല്ലെ സിസ്റ്റം ചെയ്യുന്നു മനസ്സിലായോ ഫസ്റ്റിലോ ഡെൽറ്റ ക്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഓർ ഡെൽറ്റ ഡബ്ല്യു ഇഫ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ദൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ ക്യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഓക്കെ ദാറ്റ് ഈസ് എ തെർമോഡൈനാമിക് സീറോത്ത് ലോ ആൻഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് സോ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് നമ്മൾ മുമ്പേ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് എന്ന് പറഞ്ഞില്ലേ അതിനകത്തെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ ഇതിനെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പറയുന്നത് അല്ലേ ഇന്ന പ്രഷറിലാണ് ഇന്ന വോളിയത്തിലാണ് ഇന്ന ടെമ്പറേച്ചറിലാണ് ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് ആൻഡ് ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയും സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം കേട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും ഇതുമൊക്കെ തോന്നും ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫൈൻ ചെയ്യുന്നത് ആദ്യത്തെ പോയിന്റ് ഇതാണ് ഇഫ് പി വി ആൻഡ് ടി ആർ ഡിപ്പെൻഡൻ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ എഴുതിയേക്കുന്നത് നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്നായിരിക്കും അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ എഴുതിയാണ് Then the relation between these state variables P, V, T are called equation of state of equilibrium and for an ideal gas. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് എത്രയാണ് പിയും ബിയും ടി യും തമ്മിലുള്ള ഇക്വേഷൻ ഏതാ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ലക്ഷ്മി ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് പി വി ഈസ് ഈക്വൽ ടു മ്യു ആർ ടി നിങ്ങൾ എന്നാണോ മ്യു ആണ് എഴുതണേ പി പ്രഷർ വി വോളിയം മ്യു മ്യു എന്നാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ ഗ്യാസ് അല്ലെ നമ്മളൊരു ഐഡിയൽ ഗ്യാസ് എടുത്തെങ്കിൽ അതിനകത്ത് എത്ര മോളുണ്ട് ആർ ഈക്വൽ ടു ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം 8.3 അങ്ങനെ ഓർത്താണ് ജൂൾ മോൾ റേസ് ടു മൈനസ് വൺ കെൽവിൻ റേസ് ടു മൈനസ് ഇതിനകത്ത് എടുക്കാൻ പറ്റില്ലേ മ്യൂ എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ടി അപ്പം എങ്ങനെയാ ആ സോറി മ്യൂ ഇൻറ്റു ടി ആറിൻ്റെ എടുക്കാൻ പോകും അപ്പം ആർ ഈസ് ഈക്വൽ ടു പി വി ബൈ മ്യൂ ടി പ്രഷർ ഇൻറ്റു വോളിയം That is in terms of
energy joule mu divided by mole divided by kelvin or joule mole raised to minus 1 kelvin raised to minus 1 ipo inde unit okke chodikku joule mole raised to minus 1 kelvin raised to minus 1 this is the ideal gas equation angane kuda orkana ideal gas equation clear ano സോ അത് നമുക്കറിയണം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വഴി നെക്സ്റ്റ് ഹെഡിങ് മോളാർ സ്പെസിഫിക് ഹീറ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ ഒന്ന് പറഞ്ഞതാണ് അത് അല്ലേ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു The heat required to raise the temperature of 1 molar to 1 degree Celsius, അല്ലേ ആദ്യം നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു 1 kilogram സ്പെസിഫിക് ഹീറ്റ് പറഞ്ഞു മോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹീറ്റ് റിക്വയർ ടു റൈസ് ദ ടെമ്പറേച്ചർ of a substance to 1 degree Celsius oh and temperature of and the substance are 1 mole substance ennalle molar specific heat capacity aagullu the heat required to raise the temperature of 1 mole substance to 1 degree Celsius is called molar specific heat capacity ഈ ചാപ്റ്ററിൽ ഈ സ്പെസിഫൈയിങ് ബോത്ത് ആർ സി പി ആൻഡ് സി വി എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് സി കൊണ്ട് എഴുതാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ ദിസ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻ്റ് വോളിയം സിയുടെ സഫിക്സിൽ വരുന്ന ഏതാണെന്ന് നോക്കുക അതാണ് കോൺസ്റ്റന്റ് ഇനി സി പി ഈസ് ഈക്വൽ ടു 1 molar അല്ലേ അപ്പൊ 1 by μ അപ്പോഴേ 1 by എത്ര മോൾ ഉണ്ടെന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 mole എന്നുള്ളതാവുള്ളൂ 1 by μ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇവിടെ എങ്ങനെയാവും 1 by μ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇനി രണ്ട് റിലേഷനാണ് സി പി ബൈ സി വി ഒന്ന് ആ റേഷ്യോയുടെ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഗാമ ആൻഡ് സി പി മൈനസ് സി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ നമ്മൾ മുമ്പേ എഴുതിയ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് സോ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ ആൻഡ് സി പി ബൈ സി വി ഈസ് ഈക്വൽ ടു ഗാമ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കേണ്ടി വരും സോ എന്നാണ് മോളാർ ഹീറ്റ് സ്പെസിഫിക് കപ്പാസിറ്റി ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇനി ഇതിനെ നമ്മൾ സി പി ബൈ സി വി അതിനെ നമ്മൾ ചുമ്മാ വിളിക്കുന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഈ ഗാമയുടെ വാല്യൂ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അപ്പൊ അതിൻ്റെ അർത്ഥം എന്നാ സി പി ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ സി വി എന്നായിരിക്കും ഇവിടെ സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ ആണ് വെയർ ആർ ഈസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഈസ് കോൾ എത്രയായിരുന്നു 8.314 ജൂൾ മോൾ റൈസ് ടു മൈനസ് 1 കെൽവിൻ റൈസ് ടു മൈനസ് 1
പറഞ്ഞു തരട്ടെ ഒന്നോടെ. CP - CV = R എന്ന് എഴുതണം. നമ്മൾ ഫസ്റ്റ് ലോ എടുക്കും, ഡെൽറ്റ ക്യു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇനി സി വി രണ്ടാമത്തെ ടൈമാണ് ആദ്യം എടുത്തത്. സി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ശരിയല്ലേ? അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയാണ്, ചേഞ്ച് ഇൻ വോളിയം എത്രയാവും? ഡെൽറ്റ വി എത്രയായി പോവും? സീറോ ആയി. അപ്പൊ ഇക്വേഷൻ നമ്പർ വണ്ണിൽ എന്നാ പറ്റും? സെക്കൻഡ് ടേം സീറോ ആയി. അപ്പൊ ഡെൽറ്റ ക്യൂവിന് വരാൻ പിന്നെ ഏതേ ഉള്ളൂ? ഡെൽറ്റ യു മാത്രമേ ഉള്ളൂ. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സി വി ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ടി. അത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി സി പി എന്നാന്നറിയാം. സി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്, ഇവിടെ വീണ്ടും ഇക്വേഷൻ നമ്പർ വണ്ണിലോട്ട് പോവാം. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഡെൽറ്റ യു അവിടെ ഉണ്ടാകും, ഡെൽറ്റ വിയും അവിടെ ഉണ്ടാകും. ഡെൽറ്റ പി ഉണ്ടെങ്കിലല്ലേ സീറോ ആവുള്ളൂ. പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇൻ പ്രഷർ വേണം സീറോ ആവണം, അതില്ല. അപ്പം ഇവിടെ ഈ ഡെൽറ്റ ക്യൂവിന് പകരം ഇത് മുഴുവൻ അങ്ങനെ തന്നെ കൊടുത്തു, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്നാന്ന് ഇവിടെ കിട്ടിയായിരുന്നല്ലോ, എത്രയാ? സി വി. ഇനി പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നാന്ന് ചെയ്യണം. അതിന് നമ്മൾ പി വി ഈക്വൽ ടു മ്യു ആർ ടി, വൺ മോൾ ആണ് പി വി ഈക്വൽ ടു ആർ ടി. ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നാണ് പറഞ്ഞു. അപ്പം ഏത് പാരാമീറ്ററൊക്കെ ചേഞ്ച് ചെയ്യുള്ളൂ അപ്പുറം ഇപ്പുറം എടുത്താം? ആറും കോൺസ്റ്റന്റ്. അപ്പം പി ഡെൽറ്റ വി ഈക്വൽ ടു ആർ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇവിടെ കിടക്കുന്ന പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, അപ്പം പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അപ്പം ഈ ടൈം എത്രയായി? ആർ. അപ്പം സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ, ഓർ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ, ഓർ വി പ്രൂവ് ദ മായേഴ്സ് റിലേഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക് പ്രോസസ്. ആക്ച്വലി ഡിഫറൻറ്റ് പ്രോസസ്സസ് ഡിഫറൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സസ്. ആക്ച്വലി നാലെണ്ണം ഉണ്ട്, ഏതൊക്കെയാണെന്നറിയാവോ? നിങ്ങൾക്കറിയായിരിക്കും. ഐസോതെർമൽ, ഐസോതെർമൽ, ഐസോബാർ, ഐസോബാറിക്, ഐസോകോറിക്. ഓർണോടെ അഡിയബാറ്റിക്. ഇതാണ് നമ്മളുടെ വണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ തത്വം. ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ എന്നാ? സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയായിരിക്കും. ഇനി തെർമോഡൈനാമിക്കൽ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്, അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം? ഡെൽറ്റ ടി സീറോ അല്ലേ? ഐസോ ബാറിക്ക് അപ്പൊ എങ്ങനെ എഴുതാം? ഞാൻ എങ്ങനെ എഴുതാം? വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരു പ്രോസസ് അഡിയബാറ്റിക് എന്ന് പറഞ്ഞാല് ദ സിസ്റ്റം ഡസ് നോട്ട്, അതായത് ദർ ഇസ് നോട്ട് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി, അങ്ങനെ പറഞ്ഞാൽ പോകുന്നു. അതായത് ദ പ്രോസസ് ഇൻ വിച്ച് ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി സീറോ ആവും? ഡെൽറ്റ ക്യൂ സീറോ. അപ്പം ഇങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടീഷൻ നോക്കി എളുപ്പമല്ലേ? ഡെൽറ്റ ടി സീറോ,
ഡെൽറ്റ വി സീറോ, ഡെൽറ്റ വി സീറോ, ഡെൽറ്റ ക്യു സീറോ. ഞാൻ അടുത്ത ഇതിനെക്കുറിച്ച് എഴുതാൻ പോവാണേ. ഓരോ പ്രോസസ്സിൻ്റെയും തെർമോ ഡൈനാമിക് ഇക്വേഷൻ അറിയാവോ ഏതൊക്കെയാണ്? ഐസോ തെർമലിൻ്റെ ഇക്വേഷൻ ഫോർ ദ പ്രോസസ് എങ്ങനെയായിരിക്കും? പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കേട്ടിട്ടുണ്ടോ? അതിങ്ങനെ ഒരു ടേബിൾ ആയിട്ട് നമ്മൾ എല്ലാത്തിൻ്റെ അറിഞ്ഞിരിക്കുന്നല്ല. ഐസോ ബാറിക്കാണെങ്കിലോ, ഐസോ ബാറിക് പി ഒഴികെ പിന്നെ ഉള്ളത് വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ? എല്ലാത്തിൻ്റെയും ഐസോ കോറിക് എന്ന് പറയുമ്പം വോളിയം ചേഞ്ച് ഇല്ല, പിന്നെ പ്രഷർ പി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അടിയ ബാറ്റിങ്ങിന് അറിയാവോ? പി വി റേസ് ടു ഗാമ ഈക്വൽ ടു എ ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ ഐസോതെർമൽ പ്രോസസ്, ഐസോബാറിക് പ്രോസസ്, ഐസോകോറിക് പ്രോസസ് ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സസ്. പഠിക്കാവോ? ഐസോതെർമൽ അപ്പൊ ടി ഇല്ലാത്ത ഇക്വേഷൻ വരും, ഡെൽറ്റ ടി സീറോ ആണ്. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്, പ്രഷർ കൂടിയ വോളിയം കുറയും, വോളിയം കുറഞ്ഞ പ്രഷർ കൂടും. നോക്കി, വോളിയം കൂടിയ ടെമ്പറേച്ചർ കൂടും, അതുകൊണ്ടാണ് അത് ഡിനോമിനേറ്ററി വരുന്നത്. ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് ഇവിടെ തന്നെ കൊടുക്കാറ്. ഒന്ന് കൂടിയാൽ ഒന്ന് കുറയുമായിരുന്നെങ്കിൽ ഇവിടെ തന്നെ വി ഇൻറ്റു ടി വന്നേനെ. ഓർത്ത് ചിന്തിച്ചാൽ മതി, ഐസോബാറിക് പ്രഷർ സീറോ ആണ്, പ്രഷർ ചേഞ്ച് ഇല്ല, പിന്നെ വോളിയം ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിയ വോളിയവും കൂടുമല്ലേ? അപ്പം ടി ഇൻറ്റു വി ഒരു കോൺസ്റ്റന്റാണ് എഴുതാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒന്ന് കൂടിയാൽ മറ്റതും കൂടും, ആ കോൺസ്റ്റന്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് വി ബൈ ടി ഒരു കോൺസ്റ്റന്റ് ആയത്. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞത് ഇനി ഇവിടെ നോക്കി, ഇതാകുമ്പോൾ കുറച്ച് മനസ്സിലാവും. ഓർമ്മയോടെ പറയുമ്പോൾ ഡെൽറ്റ വി സീറോ ആണെങ്കിൽ വിക്ക് ചേഞ്ച് ഇല്ല, പിന്നെ ഏതൊക്കെയുള്ളൂ? പിയും ടിയും. പി കൂടിയാൽ ടി കുറയുമെങ്കിൽ നമുക്ക് പി ടി ഒരു കോൺസ്റ്റന്റ് ആണ് എഴുതാം. പക്ഷെ പ്രഷർ കൂടിയ ടെമ്പറേച്ചർ കുറയുമ്പോഴല്ലേ പ്രഷർ കൂടുന്നത്? ടെമ്പറേച്ചർ കുറയുമ്പോൾ താഴത്തേക്ക് താന്ന് വരും, പ്രഷർ കൂടും. അപ്പം പി ബൈ ടി എഴുതിയാലേ അതൊരു കോൺസ്റ്റന്റ് ആകും. ഇനി അഡിയബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ പഠിക്കണം പി വി റേസ് ടു ഗാമ. ഗാമ എന്നാന്ന് നമ്മൾ പറഞ്ഞ ഗാമയുടെ വാല്യൂ എന്നാ? ഗാമ കാർത്തി, ഗാമ എന്നാ? സി പി ബൈ സി വി അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഗാമ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. വെൻ സി പി ഗ്രേറ്റർ ദാൻ സി വി. ഇനി ഓരോ കോളോടെ നിങ്ങൾ പഠിക്കണം. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വർക്ക് ഡൺ, ഈ കോൾ ഇങ്ങനെ പഠിച്ചിരുന്നാലും പിന്നെ ഒരിക്കലും തെറ്റില്ല. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്, ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ അറിയാം വർക്ക് ഡൺ ഇക്വേഷൻ. വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യു ആർ ടി നാച്ചുറൽ ലോഗരിതം വി ടു ബൈ വി വൺ. ബുക്കിൽ ഡെറിവേഷൻ കാണുമായിരിക്കും. നോക്കാം നമുക്ക്, ഐസോ ബാറിക്കിൻ്റെ കേസിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു വി ടു ബൈ വി വൺ. ഐസോ കോറിക്കിൻ്റെ കേസിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു സീറോ. അഡിയബാറ്റിക്കിൻ്റെ കേസിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ന്യു ആർ ടി ടു മൈനസ് ടി വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് ഗാമ. എന്നോട് പറയാം, ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യു ആർ ടി ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് വി ടു ബൈ വി വൺ ഫോർ ഐസോ തെർമൽ. ഐസോ ബാറിക് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ. ഇവിടെ നോക്കിയ പി വി ഈക്വൽ ടു മ്യു ആർ ടി നമ്മൾ ചേഞ്ച് കൊടുക്കുക. പി ഡെൽറ്റ വി ഈക്വൽ ടു മ്യു ആർ ഡെൽറ്റ ടി, ബിക്കോസ് ഡെൽറ്റ പി സീറോ ആയതുകൊണ്ട് പ്രഷർ കോൺസ്റ്റന്റ്, അതുകൊണ്ടാണ് പി മാറ്റാണ് കേട്ടോ. പി ഇൻറ്റു വി ടു മൈനസ് വി വൺ ഈക്വൽ ടു മ്യു ആർ ടി ടു മൈനസ് ടി വൺ. അപ്പം പി വി ടു മൈനസ് വി വൺ ഒന്നേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മ്യു ആർ ടി ടു മൈനസ് ടി വൺ, ബോത്ത് ആർ റൈറ്റ്. ഐസോ കോറിക് വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ ദർ ഇസ് നോ വർക്ക്, എക്സ്റ്റേണൽ വർക്ക് ഇല്ല.
അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇല്ല. ഇനി ഇവിടെ മ്യൂ ആർ ടി ടു മൈനസ് ടി വൺ ബൈ വൺ മൈനസ് ഗാമ. ടി ടു മൈനസ് ടി വൺ മ്യു ആറിന് വരെ എന്ത് കൊടുക്കാം? തിരിച്ചുപടം കൊടുക്കാം. പി ഇൻറ്റു വി ടു മൈനസ് വി വൺ വൺ ബൈ വൺ മൈനസ് ഗാമ. ഒരെണ്ണോടെയുണ്ട്, ഇതുമായി കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പറയാൻ എനിക്ക്. ഇതിനെ നമ്മൾ ഗ്രാഫായിട്ട് വരച്ചെന്ന് വെക്കുക. ഇൻ പി വി ഗ്രാഫ്, പ്രഷർ വോളിയം ഗ്രാഫ് ആണെങ്കിൽ പി വി ഗ്രാഫിൽ ഐസോതെർമൽ പ്രോസസ്സ് വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മൈനസ് പി ബൈ വി ചോദിക്കുന്ന കേട്ടോ. ഐസോതെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി. ഐസോകോറിക്കിൻ്റെ ഇൻഫിനിറ്റി, ഐസോബാറിൻ്റെ സീറോ. അതങ്ങനെ പറയണമെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെയാണെന്നറിയണം അല്ലേ? എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഗ്രാഫ് ഞാൻ ഇവിടെ ഇച്ചിരി ചെറുതായിട്ട് വരക്കട്ടെ ഈ സൈഡിലോട്ട്. ഏതൊക്കെ ഗ്രാഫാന്നാ പറഞ്ഞേ? പ്രഷറും പ്രഷറും ഐസോ തെർമ ഐസോ ഐസോ ബാറിക് എന്ന് പറഞ്ഞ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? ഐസോ ബാറിക് എന്ന് പറഞ്ഞ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? ആ പ്രഷറിന്റെ നേരെ ഇങ്ങനെ വരയ്ക്കാം അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ ഇത് ഇങ്ങനെ വന്നു. അങ്ങനെ വന്നാല് ഐസോബാറിക്കിന് സ്ലോപ്പ് ഉണ്ടോ? ഇല്ല. സ്ലോപ്പ് എത്രയായി? ഉണ്ടോ ഐസോബാറിക്? ഇനി ഐസോ കോറിക് എന്ന് പറഞ്ഞാൽ എത്രയാ? കോൺസ്റ്റന്റ് വോളിയല്ലേ? അപ്പൊ അതൊരു വേറെ കളറി വരയ്ക്കാം. ഇങ്ങനെ വരും. അത് ഐസോ കോറി. ഗ്രാഫ് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്, ചുമ്മാ ഇങ്ങനെ ഓർത്ത് വരച്ചാൽ മതി. ഇങ്ങനെയാ ലൈനെങ്കിൽ അതിന്റെ സ്ലോപ്പ് എത്രയാന്നാ പറയാ അറിയാവോ? പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ഏതൊക്കെയാ ഉള്ളത്? ഐസോ തെർമൽ. തെർമൽ ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വിനെയും വി വണ്ണിനെയും വി ടുവിനെയും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, ലോഗരിതമായിട്ട്. സോ അത് രണ്ട് ശ്രദ്ധിക്കണം. ഐസോ തെർമൽ പ്രോസസ്, അഡിയബാറ്റിക് പ്രോസസ്. ഓ വേറെ ഐസോ തെർമൽ പ്രോസസ്സിന്റെ ഓർത്തിരിക്കണം സ്ലോപ്പ്. ഇതൊരു ആക്ച്വലി ഇത് ഇത്രയും വളക്കേണ്ട ഒരു സ്ട്രൈറ്റ് ലൈൻ പോയിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മുകളിലോട്ട് പ്രോഗ്രസിങ് അല്ലല്ലേ, താഴത്തോട്ട് താഴുവ. സോ ദെയർ ഇസ് എ നെഗറ്റീവ് സൈൻ പി ബൈ വി സ്ലോപ്പ്. ഏതിന്റെ? ഐസോ തെർമലിന്റെ. ഐസോ സോറി അഡിയബാറ്റിക്കിന്റെയും പി ബൈ വി സ്ലോപ്പ് എടുക്കാം. ഇങ്ങോട്ടാണ് കുറഞ്ഞു വരുവാണ്. സോ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ്. ഈ ഡിപ്പെൻഡൻസ് കോൺസ്റ്റന്റ് കൂടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനേക്കാൾ കൂടുതൽ ഇത് കുറയണം. മൈനസ് ഗാമ ഇൻറ്റു പി ബൈ വി. ഇത് വെറും മൈനസ് പി വൈ പി ബൈ വി. ഇത് മൈനസ് പി ബൈയുടെ കൂടെ ഒരു ഗാമ ഇൻറ്റു മൈനസ് പി ബൈ വി. സോ ദാറ്റ് ഈസ് അഡിയബാറ്റിക്. ഈ സ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പകുതിയോളം ചാപ്റ്ററിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്.